ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കാന്തല്ലൂരുള്ള, കാന്തല്ലൂർ എന്ന് പറയാൻ പറ്റില്ല, മറയൂരിനടുത്തായിട്ട് ആനക്കാൽപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു മഡ് ഹൗസിലാണ്. ശരിക്കും മഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ്. ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലർ മഡ് മാത്രം, പുറമെ മാത്രം മഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അകത്ത് ബ്രിക്സ് വെച്ചിട്ട് പുറമെ മാത്രം മഡ് വെച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ചെളി കൊണ്ട് മാത്രം അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മഡ് ഹൗസിലാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിസോർട്ടുകളിൽ നിന്നും മഡ് ഹൗസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഏരിയയാണ് ഈ ഒരു മഡ് ഹൗസ്. നേച്ചർ ടോൺസ് എന്നാണ് ഈ ഒരു മഡ് ഹൗസിൻ്റെ പേര്, നേച്ചർ ടോൺസ്. ഇത് നടത്തുന്നത് ജോഹിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോയാണ്. അപ്പോൾ പുള്ളി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ആദ്യകാര്യമായിട്ട് തന്നെ പുള്ളി പറയും, ഇവിടെ നമ്മൾ വരുന്ന വഴി അല്ലെങ്കിൽ കയറി വരുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലൈബ്രറിയാണ്. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വായന ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ വായനാശീലമുള്ളവർക്ക് ഇരുന്ന് സമാധാനമായിട്ട് വായിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് നേരം വെറുതെ സംസാരിച്ച് സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്യാങ്ങായിട്ട് വന്നാലും അല്ലെങ്കിൽ കുറച്ചധികം പേരായിട്ട് വന്നാലും അവർക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈബ്രറി. ഇതൊരു റിസപ്ഷൻ എന്ന് വേണമെങ്കിലും പറയാം. ഒരു ലൈബ്രറിയാണ്, അവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബെൽജിയത്തിൽ നിന്നുള്ള ജോഹിൻ്റെ കുറച്ച് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ജോഹിൻ സംസാരിക്കും. നിർമ്മിച്ച സമയത്തുള്ള അല്ലെങ്കിൽ ആ ഒരു തുടക്കം തൊട്ട് ഇതിൻ്റെ ഒരു ഫുൾ ബിൽഡിങ് ആയി കഴിഞ്ഞത് വരെയുള്ള പ്രോസസ്സ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഈ ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ടീമാണ് ഇത് പണിഞ്ഞത്. അപ്പോൾ അതെല്ലാം അവരൊരു ഫോട്ടോ ആയിട്ട് ഒരു ചെറിയ കുറച്ച് ഫോട്ടോസ് ഗ്യാലറി ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. തടിയുടെ ഫ്രെയിമിൽ കളിമണ്ണ് തേച്ച് പിടിപ്പിച്ചു. ഇവിടുന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള മണ്ണാണ് കളിമണ്ണ്. കുറച്ച് നല്ല രീതിയിൽ ഒട്ടിപ്പുള്ള അല്ലെങ്കിൽ കുറച്ച് പശയുള്ള മണ്ണാണ് കളിമണ്ണ്. തടിയുടെ ഒരു ഫ്രെയിമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് ഇത് ഓല മേഞ്ഞിട്ട് തടിയുടെ ഒരു ഇതിൽ മേൽക്കൂര തീർത്തിട്ട് ഓല മേഞ്ഞ് അതിന് മുകളിൽ പുല്ലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു റൂഫിങ് ചെയ്തിരിക്കുന്നത്. ചിലവുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഹൈലി ബഡ്ജറ്റ് വേണ്ട ഒരു ഹൈ ക്ലാസ് റിസോർട്ടാണെന്ന് വിചാരിക്കരുത്. ഇത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള രീതിയിൽ പണിഞ്ഞ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതുപോലെ തന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് കൂടി ആണ്. വലിയ പൈസ മുടക്കോ അല്ലെങ്കിൽ വലിയ ചിലവുകളോ ഒന്നുമില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ജോഹിൻ്റെ നമ്പർ തരാം. മഡ് ഹൗസിൽ താമസിക്കാനായിട്ട് താല്പര്യമുള്ളവർ ജോഹിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ ചിന്തിക്കണം ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു റിസോർട്ട് റിവ്യൂ ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമല്ല, നമ്മൾ താമസിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഇത് കണ്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കരുത്. എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കാം, അവിടെ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കാം. വളരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ പുള്ളിയുടെ പേര് സെണ്ണി എന്നാണ്. സെണ്ണിയുടെ വീട് ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഗസ്റ്റ് എങ്ങനെയാണ് സാധാരണ ഗതിയിൽ? സാധാരണ എല്ലാ ഗസ്റ്റും വരാനുണ്ട്. ബാച്ചിലേഴ്സിന് മാത്രം എടുക്കുന്നത് അത് മെയിനായിട്ട് ഫാമിലി കപ്പിൾസ് പ്രോപ്പർട്ടി ആണ്. ഒരു രാത്രി ആയി കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. പുറത്ത് പകല് പ്രച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും, പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് ശാന്തമാണ്.
അത് കഴിഞ്ഞ ഒച്ചപ്പാട് ബഹളം അങ്ങനെയൊന്നും പാടില്ല എന്നുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കിച്ചൺ ആണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ അവര് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ഫോട്ടോസ് ബേർഡിങ്ങിന്, പിന്നെ കുറെ കാര്യങ്ങൾക്ക് ഒരു എന്താ പറയാ ഉള്ള പ്രോപ്പർട്ടി ആണിത്. ബേർഡിങ്ങിനായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി തന്നെ ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആവശ്യത്തിന് ബേർഡ്സ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തുന്നു. പ്ലസ് കൂടെ ജോഹിൻ ചേട്ടായുണ്ട്, പ്രോപ്പർട്ടി ഓണറാണ്. ചേട്ടായും ഞാനാണ് നോക്കി നടത്തുന്നത്. പിന്നെ ഫാമിലിക്ക് വരാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തികച്ചും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരുപാട് ഫാമിലീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാഴ്ചകൾ ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് ജോഹിൻ ബ്രോ നമ്മുടെ അടുത്ത് സംസാരിക്കും. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച മുറി. എല്ലാം പ്രകൃതിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള രീതിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കർട്ടനെ കാണാൻ കഴിയും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മളിതിനെ ആക്ച്വലി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ഒരു എന്താ പറയുക, ഒരു വന്ന് താമസിച്ച് പോവുക എന്നുള്ള രീതിയിൽ വന്നതാണ്. റൂഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളയും അതുപോലെ തന്നെ ഓല മേഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പുല്ലിട്ട് മേഞ്ഞിരിക്കുകയാണ്. ഇത് ആക്ച്വലി മണ്ണാണ്, മണ്ണ് കളിമണ്ണ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഭിത്തിയെല്ലാം പണിഞ്ഞിരിക്കുന്നത്. മഡ്ഹൗസിന്റെ വിൻഡോയില് ഇദ്ദേഹത്തിന്റെ നമ്മുടെ ജോഹിൻ ബ്രോയുടെ ഫ്രണ്ട് സുഭാഷ് കുറച്ച് പെയിന്റിങ്സ്, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ഫൈനായിട്ടുള്ള ഒരു ഒരു പെയിന്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറച്ച് പെയിന്റിങ് പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പി ജി കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ ശങ്കരാചാര്യ സാംസ്കൃതിക സർവകലാശാല. ഓക്കെ, വീട്? വീട് മറയൂർ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. ആ, അതെ അതെ. ഓക്കെ, ഇതിപ്പം ആക്ച്വലി എന്ത് ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്? ഇത് ഗ്ലാസ് പെയിന്റ് ആണ്. ആണല്ലേ. ഗ്ലാസ് പെയിന്റിംഗിൽ ഇപ്പോ ജോലിയായിട്ട് തന്ന കുറച്ച് ഇമേജസ് നമുക്ക് കോപ്പി ചെയ്യാണ്. ആദ്യം നമ്മളിത് തിരിച്ച്, അതായത് ഒരു മിറർ ഇമേജ് പോലെ ചെയ്യും അല്ലേ? ഓക്കെ, ഇപ്പൊ രണ്ട് ഫോട്ടോസ് വെച്ച് ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ ഒന്നു കഴിയുമ്പോൾ കുറച്ചു ഭംഗിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ നോർമൽ അക്രിലിക് ഗ്ലാസ് പെയിന്റ് തന്നെയാണ്. ഓക്കെ, കൊള്ളാം. നിർമ്മാണം എങ്ങനെയാണ്, അതിന് യൂസ് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ എന്താണ്, ഇതിന്റെ ഒരു എന്താ പറയാ എല്ലാ കാര്യങ്ങളും പുള്ളി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. നമസ്കാരം, എൻ്റെ പേര് ജോഹിൻ. ഞാനൊരു 7 വർഷങ്ങൾക്ക് മുൻപാണ് ഈ നേച്ചർ ടോൺസ് എത്നിക് മഡ് പ്രൊജക്ട് എന്നൊരു കൺസെപ്റ്റ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടുത്തെ മറയൂർ ഗ്രാമങ്ങളുണ്ട്, അവിടുത്തെ ഗ്രാമക്കാരെ സെലക്ട് ചെയ്ത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ അത് കേട്ടറിഞ്ഞ് പിന്നീട് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. മാക്സിമം നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ നശിപ്പിക്കാത്ത രീതിയിലുള്ള മണ്ണുകൊണ്ടും മുള കൊണ്ടുമുള്ള കെട്ടിട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നിലവിൽ കേരളത്തിൽ പല ഭാഗത്തായിട്ട് നമ്മുടെ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് 7 വർഷം മുമ്പ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ചെയ്യുന്നത് മറയൂർ ഗ്രാമക്കാരാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം ഒരുപാട്, മറയൂരിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ചരിത്രമുള്ള ആളുകളാണ്.
അപ്പോൾ അവരായിട്ട് പല കാര്യങ്ങളിലും ഇൻട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ അതെല്ലാം ഈ കെട്ടിടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന ഇതിൽ അത് കാണാം. ഈ പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് മുളയും മണ്ണും കൊണ്ടാണ്. പിന്നെ ഇതിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതായത് മുള വെട്ടുന്നത് ഒരു പരുവുണ്ട്, അമാവാസ്യയും പൗർണമിയും നോക്കിയാണ് അത് എടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൗർണമി സമയത്ത് നമ്മൾ മുള വെട്ടുകയാണെങ്കിൽ അതിന് വണ്ട് കയറി അതിൻ്റെ മുള നശിപ്പിക്കും. അപ്പോൾ അമാവാസ്യ ടൈമിലാണ് ഇതിൻ്റെ മുള നമ്മൾ വെട്ടുന്നത്. പിന്നീട് മുളയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് മുളയുടെ പുളിപ്പ് കളയുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുള അതിന് ആവശ്യത്തിൽ മുങ്ങുന്നതിന് ആവശ്യമുള്ള വെള്ളം ഉപയോഗിച്ച് ആ വെള്ളത്തിൽ നമ്മൾ കരിമഞ്ഞൾ അല്ലെങ്കിൽ നമ്മുടെ കൂവ അരോറോട്ട് കൂവയും ഉപ്പും ഇട്ട് അതിൻ്റെ പുളിപ്പ് കളയുന്ന രീതിയുണ്ട്. എത്രത്തോളം ദിവസം അത് വെള്ളത്തിനടിയിൽ കിടക്കുന്നു അത്രത്തോളം അതിൻ്റെ ആയുസ് നല്ലതാണത്. കാരണം അതിൽ പുളിപ്പ് പോയി കഴിയുമ്പോൾ ചതിൽ കയറാതിരിക്കും ഒരളവ് വരെ, പൂർണ്ണമായിട്ടല്ല പക്ഷെ ഒരളവ് വരെ അതിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് പിന്നീട് പില്ലേഴ്സായിട്ട് മുള തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇരുവശങ്ങളിൽ ബാംബുവിൻ്റെ വരി അടിച്ച് ആ വരി ഉള്ളിൽ ഇവിടുത്തെ കറുത്ത മണ്ണാണ്, പശയുള്ള മണ്ണാണ്. അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും പശയോ അതിൻ്റെ ഒരു കാര്യങ്ങളോ ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടുന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഞ്ച കലക്കി അതിൻ്റെ വെള്ളം ഉപയോഗിക്കാം. ഇവിടെ തന്നെ പശക്കായ എന്ന് പറയും, ആ പശക്കായ വെള്ളത്തിലിട്ട് ഒരു ദിവസം വെച്ച് അത് ചെയ്യാം. അതും ഇല്ലെങ്കിൽ സുർക്ക കോമ്പൗണ്ട് ഉപയോഗിക്കുന്ന കടുക്ക ഉപയോഗിച്ച് ചെയ്യാം. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവർ ഈ മഡ് ഹൗസ് എന്ന് പേരിട്ടിട്ട് അകത്ത് ഈ ബ്രിക്സും അല്ലെങ്കിൽ നോർമലി വീട് പണിയ സാധനങ്ങൾ വെച്ചിട്ട് പുറമേ മാത്രം മഡ് ഹൗസ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മഡ് ചെയ്തേക്കുന്ന തേച്ച് പിടിപ്പിച്ച മഡ് ഹൗസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞനുസരിച്ചുള്ള ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം മൺവീട് എന്ന് പറയുന്നത് മണ്ണ് പച്ചക്കട്ട നമുക്ക് നമ്മുടെ ഇഷ്ടിയൊക്കെ ചെയ്യുന്ന പോലെ അച്ചു വെച്ച് പിടിച്ച് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ സസ്റ്റൈനബിൾ അക്കോമഡേഷൻ എക്കോ ഫ്രണ്ട്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് കാര്യങ്ങൾ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് ചതൽ, രണ്ടാമത് മോയ്ചർ. ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ കട്ട പിടിക്കുന്നതിന് ഒരു സേഫ്റ്റി പ്രശ്നമുണ്ട്, അത് കാലത്താണ്. പിന്നീട് മൺവീട് എല്ലാവരും ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള ഭിത്തിയുണ്ട്, മേളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഓലയും പുല്ലുമാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സസ്റ്റൈനബിൾ ആയതുകൊണ്ട് ഈ മഴ അതല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കൂടുമ്പോൾ നമുക്ക് ഈ പുല്ലും കാര്യങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ, മാക്സിമം ആളുകൾ പുതിയ ജനറേഷൻ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഓലയും പുല്ലും, ഓലയാണ് ശരിക്കും തണുപ്പ് തരുന്നത്, പുല്ലെന്ന് പറഞ്ഞാൽ ഒരു ഭംഗിക്കിടുന്നതാണ്. പിന്നെ ഈ ദർഭകളിൽ പലതരം ദർഭകളുണ്ട്, അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ ഓലവാരിയും തെരുവയാണ് ഇവിടെ റൂഫായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നമുക്കിത് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഹൈ മെയിൻ്റനൻസ് ഉള്ള കൊണ്ടാണ് ഇങ്ങനത്തെ കെട്ടിടങ്ങൾ ആരും ചെയ്യാത്തത്. പക്ഷേ ഒരു ബിൽഡിംഗ് വൈസ് ഇത് വളരെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യം. ഒരു എർത്ത്ക്ക് വന്നാൽ പോലും ഇതിൻ്റെ വാളിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 5 ഇഞ്ചാണ്. ഒരു മുളയുടെ തൂണും അതിനോട് ചേർന്ന് വരുന്ന അതേ മുള കീറിയ പീസും അത് അതിൻ്റെ ഉള്ളിൽ ഒരു മണ്ണ് നമ്മൾ തേക്കും. അതിനുശേഷം അതിൻ്റെ വിടവുകൾ നികത്തിക്കൊണ്ട് അടുത്ത മണ്ണ്, അങ്ങനെ ഒരു 7 ലെയർ മണ്ണ് വരും. പിന്നെ കളറ് നമുക്ക് ചെമ്മണ്ണാണ്, കരിമണ്ണോ, ഏത് കറുത്തിലുള്ള മണ്ണുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള എത്ര മഡ് ഹൗസാണ് ഉള്ളത്? ആളുകൾക്ക് താമസിക്കാൻ നിലവിലെ 5 മൺവീടുകളാണ് ഉള്ളത്. പിന്നെ ഈ കാണുന്നത് ഒരു ലൈബ്രറിയാണ്, സസ്റ്റൈനബിൾ ലൈബ്രറിയാണ്. ഇത് യുനെസ്കോയുടെ തന്നെ ബ്രാഞ്ച് ASI എന്ന് പറയുന്ന ഒരു സംഘടന, അവിടുത്തെ സ്റ്റുഡൻസ് വന്നിട്ട് സസ്റ്റൈനബിൾ ബിൽഡിംഗ് എങ്ങനെയാണ്, അവർ എല്ലാ വർഷവും 6 മാസം കൂടുമ്പോൾ 2 ഈ ചെയ്ത വ്യക്തികൾ വന്നിട്ട് ഈ ബിൽഡിങ്ങിൽ എന്ത് സംഭവിച്ചു, ഇതെങ്ങനെ എന്ത് ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്നാണ് അവർ പഠിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച്. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇപ്പൊ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ഈ വർഷം വന്നിട്ടില്ല നിലവില്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. റിസപ്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ഇൻ ഇവിടെയാണ്, ലൈബ്രറി. ഇത് കൂടാതെ ഒരു മഡ്ഹൗസും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും നമുക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഒരു റിസോർട്ട് റിവ്യൂ അല്ല, നമ്മൾ കണ്ട് അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് വിശ്വസിക്കാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു റിവ്യൂ ആയിട്ടോ ഒന്നും ആരും കൺസിഡർ ചെയ്യരുത്. അങ്ങനെ ആരും ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ കാണരുത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമ്മളിവിടെ നേരെ പോവാണ്,
അപ്പോൾ ജോഹിൻ ബ്രോ താങ്ക് യു. കുറച്ച് എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ യാത്രയുടെ മൊത്തത്തിലുള്ള യാത്രയുടെയും അതുപോലെ തന്നെ മഡ് ഹൗസിൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ എന്താ പറയുക, വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് വരണം, കുറച്ച് സ്ഥലങ്ങളും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇവിടെ വന്ന് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ജോഹിൻ ബ്രോയെ കോൺടാക്ട് ചെയ്യുക. പുള്ളിയുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോകൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബൈ ഫോർ നൗ.